ചൈനയ്ക്ക് ഇന്ത്യയ്ക്ക് മുൻപിൽ മുട്ടുകുത്തേണ്ടി വരുമോ? അടിയറവ് പറയുമോ ഇന്ത്യയ്ക്ക് മുൻപിൽ? ഒരു നാൾ ചൈനയുടെ മുറ്റത്ത് നീണ്ട ക്യൂവിൽ നിന്ന ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം ദേ ഇന്ത്യൻ മുറ്റത്തുണ്ട്. അവർക്കിനി ഇന്ത്യയെ മതിയത്രേ. ചൈന ഇത് ശരിക്കും എങ്ങനെ സഹിക്കും? ബഹുരാഷ്ട്ര കമ്പനികളുടെ ഇന്ത്യയിലേക്കുള്ള ചുവടുമാറ്റം ചൈനയ്ക്ക് വെല്ലുവിളിയാകുമോ? നോക്കാം. നമസ്കാരം, ഞാൻ അശ്വതി. ഒരു കാലത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ കേന്ദ്രമായിരുന്നു ചൈന. എന്നാൽ ചൈനയ്ക്ക് ആ ബിസിനസ് നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. തായ്വാനുമായും യുഎസുമായുള്ള ചൈനയുടെ തർക്കങ്ങൾ, തൊഴിലാളി ക്ഷാമം, സാങ്കേതിക വിദ്യ, ചൈനീസ് കമ്പനികൾക്ക് കൈമാറാൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് മേൽ ചൈനീസ് സർക്കാർ ചെലുത്തുന്ന സമ്മർദ്ദം എന്നിവയുടെ ഫലമായി അന്താരാഷ്ട്ര ബിസിനസ്സുകൾക്ക് ഇനി ചൈനയിൽ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. വ്യാപാരത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും കാര്യത്തിൽ ഈ കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയെ ചൈനയ്ക്ക് പകരമായി കണക്കാക്കുന്നതാണ് റിപ്പോർട്ടുകൾ. ആപ്പിൾ മുതൽ ഫോക്സ്കോൺ വരെ മിക്ക അന്താരാഷ്ട്ര കമ്പനികളും ഇന്ത്യയിലേക്ക് ചുവട് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ചൈന ഉൽപ്പാദനത്തിൽ ലോകത്തെ നയിക്കുന്നുവെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഇന്ത്യ ഇപ്പോൾ ചൈനയുടെ ആ സാമ്രാജ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയാണ്. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ക്ഷാമമില്ല. കൂടാതെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും പാശ്ചാത്യ ഗവൺമെൻറ്റുകളെ ആകർഷിക്കുന്നുണ്ട്. രാജ്യത്തെ ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ സർക്കാർ നടത്തുന്നുമുണ്ട്. ഉൽപ്പാദന മേഖലയിലെ പ്രധാന ശക്തിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യാവസായിക കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ മെക്സിക്കോ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ മറികടന്നു. 2018 അപേക്ഷിച്ച് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി ഇപ്പോൾ $23 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. 2020 മുതൽ 2022 വരെ ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രതിവർഷം ശരാശരി $42 ബില്യൺ. 10 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവർത്തനങ്ങൾ ക്രമേണ മാറ്റുകയാണ്. ഇനി കഴിഞ്ഞ 15 വർഷത്തിനിടെ ആപ്പിൾ ചൈനയിൽ അത്യാധുനിക വിതരണ ശൃംഖല വികസിപ്പിച്ചെടുത്തിരുന്നു. ചൈനയിലെ ആപ്പിളിൻ്റെ സാന്നിധ്യം രാജ്യത്തിൻ്റെ നിർമ്മാണ വ്യവസായത്തെ ഗണ്യമായി ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആപ്പിൾ ചൈനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2017 വരെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രമേ ആപ്പിൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആപ്പിൾ iPhone 14 വിപണിയിലെത്തിയ ഉടൻ തന്നെ ഇന്ത്യയിൽ അത് നിർമ്മിക്കാൻ തുടങ്ങുകയായിരുന്നു.